Dilse Morning. Welcome to Dilse Morning. This is Ansiba Hassan from 90.8 Dilse FM. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സ്റ്റോറി ഒരു വെബ് സീരീസിൻ്റെ സ്റ്റോറിയാണ് കേട്ടോ. അതായത് 2021 നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തിട്ടുള്ള ഒരു വെബ് സീരീസാണ് സ്ക്വിഡ് ഗെയിം. സ്ക്വിഡ് ഗെയിം ഭയങ്കര ഹിറ്റായിരുന്നു. ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് തന്നെ, കോവിഡിൻ്റെ ആ ഒരു സമയമായതുകൊണ്ട് ഇന്ത്യയിൽ ഇത് ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പോൾ കുറേ പേര് ഇത് കണ്ടിട്ടുണ്ടാവും, കാണാത്ത ആളുകളും ഉണ്ടാവും. അപ്പോൾ അതൊരു മസ്റ്റ് വാച്ച് വെബ് സീരീസാണ് കേട്ടോ. കാരണം ഇതിൻ്റെ സീസൺ 2 ഇതാ റിലീസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു വെബ് സീരീസാണ്. ഇതിൻ്റെ പ്ലോട്ടിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ സൗത്ത് കൊറിയൻ മൂവിയാണത്. അപ്പോൾ സൗത്ത് കൊറിയയിലെ ഒരു ദാരിദ്ര്യത്തിൽ നിൽക്കുന്ന നായകനാണ് ലീ ജെങ് ജെ എന്ന് പറഞ്ഞ ആക്ടറാണ് ഈ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫ് അദ്ദേഹവുമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് താമസിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം മകളെ കാണാൻ വേണ്ടി, ഇവർക്ക് രണ്ടുപേർക്കും ഒരു മകളുണ്ട്, ഈ മകള് വൈഫിൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. അപ്പം കോട്ടിന്ന് പെർമിഷനൊക്കെ ഉണ്ട് മോളൊരു ദിവസം കാണാനൊക്കെയുള്ള. അങ്ങനെ ഇയാൾക്ക് മകളെ ഭയങ്കര ഇഷ്ടമാണ്, മകൾക്കെല്ലാം വാങ്ങിച്ചു കൊടുക്കണം, എല്ലാം ചെയ്തു കൊടുക്കണം, ഇങ്ങനെ ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ ഇയാൾക്ക് ഭയങ്കര ദാരിദ്ര്യമാണ്, ഇയാൾക്ക് സ്വന്തം കാര്യങ്ങൾ നോക്കാനോ സ്വന്തം ചിലവിനുള്ള പൈസ പോലും ഇല്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിന് ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ഒരാളെ പരിചയപ്പെടുകയും അവിടെ നിന്ന് ഒരു ഗെയിം കളിക്കുകയാണ്. ആക്ച്വലി ബോഡി ഹാം ചെയ്യുന്ന ഒരു ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പൈസ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നറിഞ്ഞതുകൊണ്ട് തന്നെ ഇയാൾ ഈ ഗെയിം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി ഈ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ആൾ ഒരു കാർഡ് കൊടുക്കും, നിങ്ങൾക്ക് പൈസ വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഈ ഇതിലേക്ക് കോൺടാക്ട് ചെയ്യുന്നു. കോൺടാക്ട് ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് ഇയാളടുത്ത്. അങ്ങനെ ഈ നായകൻ രാത്രി ആരുമില്ലാത്തൊരു സ്ഥലത്ത് വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു വാൻ വന്നിട്ട് ഇയാളെ പിക്ക് ചെയ്യാൻ വേണ്ടി വാൻ വരികയാണ്. ഇനി അയാൾ വാനിൽ കയറിയ ഉടനെ അതിനകത്ത് എന്തോ ഒരു വാതകം ഇയാൾ ബോധം കെട്ടുപോയി. ആക്ച്വലി ആ വാനിനകത്ത് ഇതുപോലെയുള്ള കുറേ ആൾക്കാരുണ്ട്. അതായത് പൈസയ്ക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിട്ട് ഇനി പൈസ ഇല്ലാതെ സൂയിസൈഡ് മാത്രമേ നിവൃത്തിയുള്ളൂ എന്നുള്ള രീതിയിലുള്ള കുറേ ആളുകൾ ഇതുപോലെ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് ഈ വാനിനകത്ത് കയറിയിരിക്കുകയാണ്. ഇവരെല്ലാം ബോധം കെട്ട് കിടക്കുകയാണ്. അപ്പോൾ ഈ വണ്ടി ഓടിക്കുന്ന ആൾക്കാർ, കൂടെയുള്ള ആൾക്കാർ, ഇവരെല്ലാം മാസ്ക് ഇട്ടിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതൊന്നും ആരാന്ന് ഇവർക്ക് ആർക്കും അറിയില്ല. ഇനി ഇയാൾ കണ്ണ് തുറക്കുമ്പോൾ കാണുന്നത് വലിയൊരു ഡോർമിറ്ററി പോലത്തെ ഒരു വലിയ സ്ഥലം. അപ്പോൾ അതിൻ്റെ പുറത്തേക്കൊന്ന് നോക്കിയാൽ ഒന്നും കാണില്ല, ഒന്നുമില്ല, ഒരു വലിയ ഒരു അണ്ടർഗ്രൗണ്ടിനകത്ത് അടച്ചിട്ട പോലത്തെ ഒരു സ്ഥലം. അങ്ങനെ ഇവരെല്ലാം പരസ്പരം നോക്കുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഈ ജയിൽ പുള്ളികൾക്കുള്ള പോലെ ഒരു യൂണിഫോം ഉണ്ട് എല്ലാവർക്കും. അങ്ങനെ കുറേ ആണുങ്ങളുണ്ട്, കുറേ പെണ്ണുങ്ങളുണ്ട്, കുറേ ചെറിയ പെൺകുട്ടികളുണ്ട്, പ്രായമായിട്ടുള്ള ആൾക്കാരുണ്ട്, പല ഏജ് കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും കൊടുമുടിയിൽ നിൽക്കുന്ന ആളുകളാണ്. ഇവരെല്ലാം പൈസയ്ക്ക് വേണ്ടി വന്നിരിക്കുക. അപ്പോൾ അതിൽ തന്നെ കള്ളന്മാരായിട്ടുള്ള ആളുകൾ, കൊലപാതികളായിട്ടുള്ള ആൾക്കാർ, നല്ല ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ, ബിസിനസ്സൊക്കെ തകർന്ന ആൾക്കാർ, ഇങ്ങനെയുള്ള പല കാറ്റഗറി ആൾക്കാരുണ്ട്. അങ്ങനെ ഈ നായകൻ എല്ലാവരുമായിട്ടൊക്കെ പരിചയപ്പെടുന്നുണ്ട്. അങ്ങനെ പരിചയപ്പെടുന്നു. ഇതിൻ്റെ ഇടയിൽ ആ അവിടെ മൊത്തം നിയന്ത്രിക്കുന്നത് മാസ്കുകൾ ധരിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഒരു റെഡ് കളർ യൂണിഫോമാണ് ഈ അവിടുത്തെ ആളുകൾക്ക്. എന്നിട്ട് അവർ ഈ മാസ്ക് ഇട്ടിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇവരെ കാണും. പക്ഷേ ഇവർക്ക് ഈ മാസ്ക് ഇട്ട ആളുകളുടെ ഒറിജിനൽ ഫേസ് എന്താണെന്നറിയില്ല, ആരാന്നറിയില്ല, ഒന്നും അറിയില്ല. അങ്ങനെ അതിനകത്തുനിന്ന് പിന്നെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇവർക്ക് കാണിക്കുന്നുണ്ട് ഈ റൂഫിൻ്റെ മേലെ, റൂഫിൽ വലിയൊരു ബൗള് നിറച്ചും പൈസയും ഒക്കെ ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കുകയാണ്. അതായത് ഇതിൽ വിൻ ചെയ്യുന്ന ആൾക്കുള്ള പ്രൈസ് മണിയാണത്. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ അന്തമിട്ട് നോക്കും. കാരണം എത്ര ജന്മം എടുത്തു വന്നാലും ഉണ്ടാക്കാൻ പറ്റാത്ത അത്രയും പൈസയാണുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഗ്രീഡിയാവും. ഇത്രയും പൈസ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീരും. പൈസ വേണം, പൈസ വേണം. ആ ഒരു പൈസയോടുള്ളൊരു ആക്രാന്തം നമുക്ക് അവിടെ കാണാൻ പറ്റും. പക്ഷേ ഒരൊറ്റ കാര്യമുള്ളൂ, ഗെയിം കളിക്കും. ഗെയിം കളിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർ ഔട്ടായിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഇവർ ഗെയിം കളിക്കാൻ വേണ്ടി തുടങ്ങുന്നു. അങ്ങനെ ഓരോ ഗെയിം കളിക്കുന്നു. പക്ഷേ ഫസ്റ്റ് ഗെയിമിൽ തന്നെ നമ്മളങ്ങ് ആകെ സ്റ്റക്കായി പോകുന്ന രീതിയിലാണ്. അതായത് ഒരു ഡോളുണ്ട്. ആ ഡോളിൻ്റെ കൺദൃഷ്ടിപ്പെടുന്നതിൻ്റെ മുന്നേ നമ്മളിങ്ങനെ നടന്ന് മുന്നോട്ട് പോകണം. ഒരു പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യും. പ്ലേ ചെയ്തിട്ട് പെട്ടെന്ന് ആ പാട്ട് പോസ് ആക്കും. അതായത് നമ്മൾ ഈ മറ്റേ മ്യൂസിക്കൽ ചെയർ കളിക്കൂലേ, ഇതുപോലത്തെ ഒരു സാധനം. അപ്പോൾ എല്ലാം നമുക്ക് അറിയാവുന്ന ഗെയിംസാണ് കേട്ടോ. അതിങ്ങനെയാണ് ഇവർ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മ്യൂസിക്കൽ ചെയർ പോലെ ഒരു പാട്ട് ഇങ്ങനെ പ്ലേ ചെയ്യും. അതിങ്ങനെ പെട്ടെന്ന് അത് നിർത്തുന്ന ആ ഒരു സമയത്ത് ഈ ഒരു ഡോൾ ഇങ്ങനെ തിരിയും. ആ ഡോൾ ഇങ്ങനെ തിരിഞ്ഞിട്ട് അത് ഗൺ ഷൂട്ട് ചെയ്യും. അപ്പോൾ ഓരോരുത്തരിങ്ങനെ, അപ്പോൾ ആരാണോ അപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ മൂവ് ചെയ്യുന്ന ആൾ ഔട്ട്. ഇതാണ് സംഭവം. പക്ഷേ അവിടെ സംഭവിക്കണം എന്താണെന്ന് വെച്ചാൽ, ഈ ഇത് പാട്ടുന്ന മ്യൂസിക് നിൽക്കണോ, ഈ ഡോള് തിരിയുന്നു, ഡോളുടെ കൺദൃഷ്ടിയിൽ ഈ മൂവ് ചെയ്യുന്ന ആൾക്കാരെല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ആളുകളെല്ലാം ബ്ലഡൊക്കെ പുറത്തേക്ക് പോയി ഓരോരുത്തർ വീണുകൊണ്ടിരിക്കുക. ഇപ്പോഴാണ് ആളുകൾ മനസ്സിലാക്കിയത്, അതായത് ഇതിൽ നിന്ന് ഔട്ടാവുക എന്ന് പറഞ്ഞാൽ മരിച്ചു പോവുകയാണ്. അതായത് ഔട്ടായിട്ട് തിരിച്ചു പോവുക അങ്ങനൊന്നുമല്ല, തോറ്റു പോവുക ഇതല്ല. തോൽവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണമാണ്. മരണമാണ് ഈ ഒരു ഗെയിം കളിച്ചു കഴിഞ്ഞാൽ തോൽവിക്കാരന് കിട്ടുന്നത്, അല്ലെങ്കിൽ തോൽവിക്കാരിക്ക് കിട്ടുന്നത്. ആരാണ് തോക്കുന്നത്? അവർ മരിക്കും, അത് തൽക്ഷണം മരിക്കും കേട്ടോ. ഇവരെല്ലാവരും പേടിക്കും. അവിടെ മുതലാണ് ഈ സീരീസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മുൾമുനയിൽ നിർത്തുന്നത്. അത് കഴിയുമ്പോൾ പിന്നെ നായകൻ ഉൾപ്പെടെ എല്ലാവരും ഭയങ്കര കൃത്യതയോടെ മുന്നോട്ട് നീങ്ങുന്നു. ഇത് സ്റ്റക്കാവുന്ന കറക്റ്റ് സ്റ്റക്കാവേണ്ട ആ സമയം വരുമ്പം അനങ്ങാതെ നിൽക്കുന്നു. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നടക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അറിയാതൊക്കെ അനങ്ങിപ്പോകുന്ന ആളുകളുണ്ട്. അവരെ വരെ തേടി കണ്ടുപിടിച്ച് ഷൂട്ട് ചെയ്യും. അത് എവിടെ നിന്നൊക്കെയാണ് ഇത് ഗൺ ഫയർ വരുന്നതെന്ന് പോലും ഇവർക്ക് അറിയില്ല. കാരണം ഇത് വേറെ മറ്റൊരു ലോകം പോലെയുള്ള ഒരു സ്ഥലം ഉണ്ടാക്കിയിരിക്കുകയാണ്. ആരോ എന്താണ് ആരാണ് ഇതിൻ്റെ ക്രിയേറ്റർ എന്ന് ആർക്കും അറിഞ്ഞൂട. അങ്ങനെ ഈ ഗെയിമിൽ കുറേ പേര് മരണപ്പെടും, കുറച്ച് പേര് ജയിക്കും. അങ്ങനെ കുറച്ച് പേര് ജയിക്കുന്ന അവർ അടുത്ത ഗെയിമിലേക്ക്, അവർ എലിജിബിൾ ആണിപ്പോൾ, അങ്ങനെ അടുത്ത ഗെയിമിലേക്ക് പോവുക. ഇങ്ങനെ കുറേ ഗെയിമുണ്ട്, സീരീസ് ഓഫ് ഗെയിമാണ്. അപ്പോൾ ഓരോ ഗെയിമിലും ഇതുപോലെ ഫെയിലാവുന്ന ആളുകൾ തൽക്ഷണം മരണപ്പെടും. ഇതാണ് ആക്ച്വലി ഗെയിം. സ്ക്വിഡ് ഗെയിം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഡെത്ത് ഗെയിമാണ്. മരണപ്പെടും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. എന്നിട്ട് ഇതിൻ്റെ അവസാനത്തിൽ ഒരേ ഒരാൾ മാത്രമേ ജീവനോടെ ഉണ്ടാവുള്ളൂ. ആ ജീവനോടെയുള്ള ആ ഒരേ ഒരാൾക്കാണ് ഈ ഒരു പ്രൈസ് മണി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മുന്നോട്ട് പോകും തോറും ഈ ഗെയിമിൻ്റെ ഒരു ആളുകളുടെ മനസ്സ്, മാനസികമായിട്ട് എത്ര സ്നേഹമുള്ള ആളുകളാണെങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ശത്രുതാ മനോഭാവം വരികയാണ്. കാരണം ജീവനാണ് പോകുന്നത്, അപ്പോൾ എൻ്റെ ജീവനാണ് എനിക്ക് വലുത് എന്നുള്ള രീതിയിൽ കൂടെയുള്ള സുഹൃത്തുക്കളെ വഞ്ചിക്കുന്നുണ്ട്. പലരും പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വഞ്ചിക്കുന്നുണ്ട്. അങ്ങനെ നായകൻ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നായകൻ്റെ കൂടെ, നായകൻ എപ്പോഴും ഒരു കെയർ ചെയ്യുന്ന, വളരെ പ്രായം ചെയ്യുന്ന ഒരു മനുഷ്യനുണ്ട്. അതായത് ഒരു 10-75 വയസ്സിൻ്റെ മുകളിലുള്ളൊരു പ്രായം ചെയ്യുന്ന ഒരു മനുഷ്യനുണ്ട് ഈ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അയാളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഈ ഗെയിം കളിക്കാൻ വന്നത് ഈ ഒരു പ്രായത്തിൽ എന്നൊക്കെ. അപ്പോൾ അയാൾ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ വന്നിരിക്കുകയാണ് എന്നൊക്കെയുള്ള രീതിയിൽ. അങ്ങനെ ഇയാളെ പല രീതിയിലും നായകൻ പല സമയത്തും രക്ഷിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഫൈനലി ഇതിൽ പലരും മരിച്ചു അവസാനമൊക്കെ ആകുമ്പോഴേക്കും നായകന് ഭയങ്കര ദേഷ്യവും സങ്കടവും വിഷമമൊക്കെ ആവും. കാരണം ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ആളുകളാണ് ഗെയിമെന്നും പറഞ്ഞിട്ട് മരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാം ശരിക്കും പറഞ്ഞാൽ കടത്തിക്കൊണ്ട് വന്നിരിക്കുകയാണ് ഈ ഒരു ടീം, ഈ ഗെയിം നടത്തുന്ന ആളുകൾ. കാരണം അവർ ഗെയിം കളിച്ചാൽ അതിൽ ജയിച്ചാൽ പൈസ തരുന്നേ പറഞ്ഞുള്ളൂ, അല്ലാതെ തോറ്റു കഴിഞ്ഞാൽ മരണമാണ് എന്നുള്ള കാര്യം അവർ പറഞ്ഞിട്ടില്ല, ആർക്കും അറിയയില്ലായിരുന്നു. അങ്ങനെ ഇതാണ് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ടീമിന് വലിയൊരു ടീം പുറത്തുണ്ടും താനും. അപ്പോൾ ഈ ദാരിദ്ര്യമുള്ള ആളുകളാണ് ഇവർ മുതലെടുക്കുന്നത്. അങ്ങനെ ഈ ഗെയിമിൻ്റെ പോയി ലാസ്റ്റ് എത്തും. അപ്പോൾ ലാസ്റ്റ് എത്തുന്ന സമയത്ത് ഈ കൂടെയുള്ള ആൾ മരണപ്പെട്ടു പോയി എന്നുള്ള രീതിയിൽ നായകൻ, അതായത് ഈ പ്രായം ചെന്ന ഒരാളുണ്ടല്ലോ ഇദ്ദേഹം എപ്പോഴും കെയർ ചെയ്യുന്നു, അയാൾ മരണപ്പെട്ടു പോയി എന്ന് ഇയാൾ ഇങ്ങനെ മനസ്സിലാക്കുന്നുണ്ട് വെടിയൊച്ചൻ്റെ ശബ്ദം കേട്ടിട്ട്. അങ്ങനെ അവസാനം ഇയാളും ഇയാളുടെ ബെസ്റ്റ് ഫ്രണ്ടുണ്ട്, ഇയാളുടെ കൂടെ പഠിച്ച ഒരാളാണ്, നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരാളായിരുന്നു. അപ്പോൾ അയാളുടെ ആ ഒരു ബിസിനസ്സൊക്കെ തകർന്ന് ആകെ ഭയങ്കരമായിട്ട് ഡൗണായിട്ട് നിൽക്കുന്നൊരവസ്ഥയിലാണ് അയാൾ. അപ്പോൾ ഇവർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയാം, അവർ നല്ല ഫ്രണ്ട്സുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം അവർ തമ്മിലുള്ളൊരു പോട്ടി ഉണ്ടാവും. അപ്പോൾ നായകൻ ഇയാളുടെ അടുത്ത് പറയുന്നുണ്ട്, നമുക്ക് എന്തിനാ ഇങ്ങനെ ഒരു ഇത്, കാരണം അയാൾ നായകൻ ഇതെല്ലാം കണ്ട് വെറുത്തിരിക്കുകയാണ്. അപ്പോൾ മറ്റേ ക്യാരക്ടറിന് ആക്ച്വലി ഒരു ചെറിയ നെഗറ്റീവ് ഷെയ്ഡ് അവിടെ കൊടുക്കുകയാണ്, കാരണം അയാൾക്ക് വിൻ ചെയ്തേ പറ്റുള്ളൂ, അയാൾക്ക് പൈസ കിട്ടിയേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ. അങ്ങനെ ലാസ്റ്റ് ഒരു ഗെയിമിൽ ഇവർ രണ്ടുപേരും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ മുൾമുനയിൽ നിൽക്കുകയാണ്. നമുക്ക് രണ്ടുപേരും മരിക്കുന്നത് നമുക്ക് താല്പര്യമില്ല, കാരണം ഇത്രയും ആളുകളിൽ നിന്ന് ആകെ രണ്ടുപേരെ ഇപ്പോൾ ജീവനോടുള്ളത്. അപ്പോഴേക്കുമാണ് നമുക്ക് മനസ്സിലാവുക ഇതൊരു കൂട്ടം ആളുകൾ നടത്തുന്ന ഒരു ഗെയിമാണ്. അതായത് മാസ്ക് വെച്ചിട്ടുള്ള കുറേ മുതലാളികളാണ് അവിടെ വന്നിരിക്കുന്നത് ഈ ഗെയിം കാണാൻ വേണ്ടി. അപ്പോൾ ഗെയിമിൻ്റെ ഗ്രാൻഡ് ഫിനാലെ കാണാൻ വേണ്ടിയിട്ട് മാസ്ക് വെച്ചിട്ടുള്ള കുറേ പേരാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതന്നെ ഹൈ പ്രൊഫൈൽ ആളുകളാണ്. അപ്പോൾ അത് ആരൊക്കെയാണെന്ന് റിവീൽ ചെയ്യുന്നില്ല, കാരണം എല്ലാവർക്കും മാസ്ക് ഉണ്ട്. അങ്ങനെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു പോലീസ് ഓഫീസർ ട്രൈ ചെയ്യുന്നുണ്ട്. ആ പോലീസ് ഓഫീസർ വേഷം മാറിയിട്ട് ഈ ഒരു സ്ക്വിഡ് ഗെയിം നടത്തുന്ന ഒരു ഗ്യാങ്ങിൽ വന്ന് നിൽക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ഇപ്പുറത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ ആ ഗെയിമിൽ നായകൻ ജയിക്കുന്നു, നായകൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അവിടെ കിടന്ന് മരിക്കുകയാണ്. അപ്പോൾ നായകൻ അവിടെ കിടന്ന് കരയും. ആക്ച്വലി നായകന് കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട് മരിക്കണമെന്ന് ഒരു ആഗ്രഹമില്ലായിരുന്നു. നായകൻ ഈ ഫ്രണ്ടിന് വേണ്ടിയിട്ട് നായകൻ്റെ ലൈഫ് വിട്ടുകൊടുക്കാൻ റെഡിയാണ്.
പക്ഷേ അവിടെ എന്തോ ഒരു നായകൻ്റെ ആ ഫ്രണ്ടിന് മനസ്സിലാവും അയാളുടെ മനസ്സിൽ ഇത്ര നെഗറ്റിവിറ്റി വന്നല്ലോ എന്നൊക്കെ ഉള്ളൊരു കുറ്റബോധമൊക്കെ ഉണരുന്നുണ്ട് അവിടെ. പക്ഷേ ഫൈനലി ഈ നായകൻ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഗ്രൗണ്ടിൽ, മറ്റേ ആൾ മരിക്കുകയും ചെയ്തു. അപ്പോൾ ഈ നായകൻ മാത്രമാണ് ഇപ്പോൾ ജീവനോടെ ഉള്ളത് ഈ ഒരു ഗ്യാങ്ങിൽ. അങ്ങനെ നായകൻ പിന്നെ തിരിച്ച് നാട്ടിലെത്തുന്നുണ്ട്. നാട്ടിലെത്തി കഴിഞ്ഞിട്ട് ഇയാൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഈ പൈസ എടുത്തിട്ട് ഇയാളുടെ മരണപ്പെട്ടു പോയിട്ടുള്ള ഫ്രണ്ടുണ്ടല്ലോ, ആ ഫ്രണ്ടിൻ്റെ ഫാമിലിക്ക് കൊടുക്കുന്നുണ്ട് പൈസ. വലിയൊരു എമൗണ്ട് ഓഫ് പൈസയാണ് കൊടുക്കുന്നത്. അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ നായകന് ഭയങ്കരമായിട്ടുള്ള ഒരു വാശി വരികയാണ്, ഇതാരാണ് ചെയ്യുന്നത്, എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ളത്. ആക്ച്വലി ഇത് ചെയ്യുന്നത്, ഇതിൻ്റെ ആൾ ഈ ഗെയിം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ നായകൻ്റെ കൂടെ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു 75 വയസ്സിൻ്റെ മേലെ പ്രായമുള്ള ഒരാളുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അയാളും അയാളുടെ ടീമുമാണ് ആക്ച്വലി ഇത് ചെയ്യുന്നത്. അപ്പോൾ എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ കയ്യിൽ പൈസ കൂടുതലാണ്, ഒരുപാട് പൈസ ഉണ്ട്. അതായത് അവർക്കിനി ആ പൈസ കൊണ്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഇനി ഈ പൈസ കൊണ്ട് ഇനി എന്ത് ചെയ്യും? അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഗെയിം കളിക്കാമെന്നുള്ളൊരു പ്ലാൻ വരികയാണ്. അങ്ങനെ അവർ കണ്ടുപിടിക്കുന്ന ഒരു ഗെയിമാണ്, മനുഷ്യന്മാരെ വെച്ചിട്ട് നമുക്ക് ഗെയിം കളിച്ചാലോ, മനുഷ്യന്മാരെ വെച്ചിട്ട് ഈ പൈസ കൊടുക്കാം എന്നുള്ള രീതിയിൽ അവർ വലിയ പ്രൈസ് മണി ഓഫർ ചെയ്തിട്ട് കളിപ്പിക്കുക, എന്നിട്ട് ഫെയിലാവുന്ന ആൾക്കാരെ കൊന്നു കളഞ്ഞുകൊണ്ടേയിരിക്കുകയെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള ഗെയിമാകുമ്പോൾ ഇവർക്കും ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്, ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇത് ഒരു ക്രൂരമായിട്ടുള്ള ഒരു എൻ്റർടൈൻമെൻ്റാണ് അവിടെ നടന്നുകൊണ്ടിരിക്കണമെന്ന് മനസ്സിലാക്കുകയാണ്. അങ്ങനെ നായകൻ ഇത് ഇനി ആരാണ് ഇതിൻ്റെ ബാക്കിലുള്ളത്, ഇത് കംപ്ലീറ്റ് ആരാണ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമം തുടങ്ങുകയാണ്. അവിടെയാണ് സ്ക്വിഡ് ഗെയിം 1 അവസാനിക്കുന്നത്. അപ്പോൾ സ്ക്വിഡ് ഗെയിം 2 ദാ വരാൻ പോവുകയാണ്, എല്ലാവരും വെയിറ്റിംഗാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സ്റ്റോറി ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഇതൊരു ത്രില്ലറാണ് കേട്ടോ, കിടിലം ത്രില്ലറാണ്. പറ്റുകയാണെങ്കിൽ നെറ്റ്ഫ്ലിക്സിലൊന്ന് പോയി കാണുക, കാരണം സീസൺ 2 വരുന്നതിൻ്റെ മുന്നേ കണ്ടു കഴിഞ്ഞാൽ സീസൺ 2 അടിപൊളിയായിട്ട് ഫാമിലിയായിട്ട് ഇന്ന് കാണാം കേട്ടോ. സോ ദിസ് ഇസ് അൻസിബ ഹസൻ ഫ്രം 90.8 ദിൽസെ FM ആൻഡ് ദിസ് ഇസ് ദിൽസെ മോർണിംഗ്. Same morning.